നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അങ്ങനെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി കൊലക്കുറ്റത്തിന് സമാനമായ വകുപ്പ് ചേർക്കാൻ പറ്റുന്ന ക്രൂരമർദ്ദനത്തെ പോലും പരിഹാസ രൂപേണ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെയാണ് സംഗതി ഏറ്റവും അധികം ആളി കത്തിച്ചതെന്ന് പറയുന്നതാകും ശരി അങ്ങനെ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം വലിയ പണിയായി മാറിയിരിക്കുന്നു പാളിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കത് രക്ഷാപ്രവർത്തനമാണെങ്കിൽ കോടതിക്കത് ക്രിമിനൽ കുറ്റമാണ് അത് പറഞ്ഞ് ന്യായീകരിച്ച മുഖ്യമന്ത്രി നടത്തിയത് പ്രേരണാ കുറ്റവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന് നടത്തിയ പ്രസ്താവനയിലാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ അങ്ങനെ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നവംബർ മാസത്തിൽ നവകേരള സദസ്സിനിടയിലായിരുന്നു മുഖ്യമന്ത്രി നടത്തിയ വിവാദ പരാമർശം അത് പിന്നീട് നിയമസഭയിലും മുഖ്യമന്ത്രി ആവർത്തിച്ചിരുന്നു മുഖ്യമന്ത്രി തന്നെ അതിക്രമത്തിനും കൊള്ളരിതായ്മയ്ക്കും പിന്തുണയുമായി വന്നതോടെ തുടർന്ന് സി പി എം പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ലൈസൻസായി മാറുകയായിരുന്നു പോലീസ് കാഴ്ചക്കാരായി നോക്കി നിന്നുള്ള ഡിവൈഎഫ്ഐക്കാരുടെ മർദ്ദനം നവകേരള സദസ് നടക്കുമ്പോൾ ഒരു സ്ഥിരം സംഭവമായി തന്നെ മാറിയിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രോത്സാഹനം കൂടി കിട്ടിയപ്പോൾ സർക്കാരിൻ്റെ ആശീർവാദത്തോടുകൂടി അതിക്രമം നടത്താനുള്ള ലൈസൻസാണ് അങ്ങനെ സി പി എം സ്വന്തമാക്കിയത് അതിനുശേഷമുള്ള ഒട്ടനവധി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തലയടിച്ച് പൊട്ടിച്ചാലും അതിനെ രക്ഷാപ്രവർത്തനമായിട്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് വിലയിരുത്തിയത് നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിച്ച് ഇതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് എറണാകുളം സി ജി എം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ രക്ഷാപ്രവർത്തന ഡയലോഗ് ഒന്നുകൂടി ആവർത്തിക്കാം എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഒരാൾ ചാടി വീഴുകയാണ് അയാളെ ചില ചെറുപ്പക്കാർ അങ്ങോട്ട് പിടിച്ചു തള്ളി മാറ്റുന്നു അത് ജീവൻ രക്ഷിക്കാനല്ലേ അതൊരക്രമമാണോ ഒരു തീവണ്ടി വരുന്നു ഒരാൾ അവിടെ കിടന്നുപോയി രക്ഷിക്കാൻ വേണ്ടി അയാളെ എടുത്തെറിയില്ലേ എറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമോ എന്നൊക്കെയാണോ നോക്കുക അയാളുടെ ജീവൻ രക്ഷിക്കലല്ലേ പ്രധാനം ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത് ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാതൃകാപരമായ ആ രീതികൾ തുടർന്ന് പോരണമെന്നുള്ള പ്രേരണയും മുഖ്യമന്ത്രി നൽകി ഇതിലാണ് വെട്ടിലായിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ സ്വകാര്യ അന്യായം പരിഗണിച്ചാണ് കോടതി ഉത്തരവിട്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കുറ്റകൃത്യത്തിനുള്ള പ്രേരണയാണെന്നായിരുന്നു പരാതി കഴിഞ്ഞ നവംബറിൽ നവകേരള സഹസിനിടയിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വിവാദ പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പോലീസിന്റെ ലാത്തി വാങ്ങി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും തെളിവില്ല എന്നുള്ള നുണ പറഞ്ഞായിരുന്നു സർക്കാർ കോടതിയെ അഭിമുഖീകരിച്ചതും ഇടതുപക്ഷ എം എൽ എ മാർ നിയമസഭ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും തെളിവില്ലെന്നുള്ള നുണ കോടതിയെ ബോധിപ്പിക്കാൻ മടിയില്ലാത്തവർ തന്നെയാണ് സമാനമായ സമീപനം കൂടി പിന്തുടർന്നത് ഇനി കല്യാശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് തളിപ്പറമ്പിലേക്ക് പോവുകയായിരുന്ന മുഖ്യമന്ത്രിക്ക് നേരെ പഴയങ്ങാടിയിൽ വെച്ച് കരിങ്കുടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡി വി ഫി പ്രവർത്തകർ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിരുന്നു അതിനെയാണ് ന്യായീകരിച്ച് വിളിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം മുന്നോട്ട് വന്നപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായതെന്ന് പ്രതിപക്ഷം എടുത്തുപക്കാട്ടിയിരുന്നു വാഹനത്തിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു ഞാൻ കണ്ട കാര്യം അന്ന് പറഞ്ഞു ഇന്നും പറയും നാളെയും പറയും ബസ്സിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് എങ്ങനെയാണ് കുറ്റകരമാകുന്നത് പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തടിതപ്പിയത്